ഹായ് അസ്സലാമു അലൈക്കും ഐറോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് നല്ല പോലെ ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ പുതിർത്തി വെക്കുക. അപ്പോൾ നല്ല പോലെ പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, രണ്ട് പച്ചമുളക് ആണ് ഞാൻ എടുത്ത് നല്ല പോലെ ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താക്കാം, ഉള്ളി സ്ലൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ്, ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല ഇടണം. രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലിട്ട് നമ്മൾ നന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് അധികം വെന്ത് പോവരുത്, ഗ്രീൻ പീസ് കടിക്കുന്ന രീതിയിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് കുറച്ച് നേരം പുതിർത്തി വെച്ചിട്ടുണ്ട്. അതും തേങ്ങയും കുറച്ച് പെരിഞ്ചീരകം കൂടെ നമുക്ക് നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് തേങ്ങേൻ്റെ കൂടെ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം. കേട്ടോ നല്ല പോലെ ഒന്ന് പതച്ച് വരുന്നുണ്ട്. പിന്നീട് ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതിലേക്ക് നല്ല പോലെ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് മാത്രമേ ആഡ് ചെയ്യാവൂ. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പം നോക്കിയാൽ മതി. അപ്പം നല്ല പോലെ ഒന്ന് കുരുമുളക് വിതറി കൊടുത്തതിന് ശേഷം അതുകൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം. പിന്നീട് നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ടു. കടുക്ക് നല്ലോണം പൊട്ടിയതിന് ശേഷം മാത്രം ഞാൻ എന്തൊക്കെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വറവ് നമുക്ക് നല്ല പോലെ ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയത്തെ ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കറി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളൊന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കേ, ബൈ.